സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ലൈഫിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീടുകൾ ഇനി അർഹതപ്പെട്ട 174 കുടുംബങ്ങൾക്ക് സ്വന്തം. വീടുകളുടെ താക്കോൽ ദാനം കണ്ണൂർ കടമ്പൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കൊല്ലം, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ ഭവന സമുച്ചയങ്ങൾ മുഖ്യമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 ജില്ലകളിൽ യാഥാർത്ഥ്യമാക്കിയ ഭവന സമുച്ചയങ്ങളിലായി 174 കുടുംബങ്ങൾക്കാണ് സംസ്ഥാന സർക്കാർ സുരക്ഷിതമായി തണലൊരുക്കിയത്. കണ്ണൂരിലെ കടമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ 44 കുടുംബങ്ങൾക്കും കോട്ടയം വിജയപുരം പഞ്ചായത്തിലും കൊല്ലം പുനലൂർ മുനിസിപ്പാലിറ്റിയിലും ഇടുക്കി കരിമണ്ണൂർ പഞ്ചായത്തിലും 42 വീതം കുടുംബങ്ങൾക്കും ഇനി സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാം. കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീടുകളുടെ താക്കോൽ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. മന്ത്രി എം ബി രാജേഷ് ചടങ്ങിൽ പങ്കെടുത്തു. കോട്ടയത്ത് മന്ത്രി വി എൻ വാസവൻ, കൊല്ലത്ത് മന്ത്രി കെ എൻ ബാലഗോപാൽ, ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവരും പങ്കെടുത്തു. ലൈഫ് പോലുള്ള കാര്യങ്ങളിൽ തർക്കങ്ങളല്ല വേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജാതിമത രാഷ്ട്രീയം നോക്കിയല്ല സർക്കാർ വീടിന് അർഹത തീരുമാനിക്കുന്നത്. പാവങ്ങൾക്ക് വീട് ലഭിക്കുമ്പോൾ എല്ലാവരും സന്തോഷിക്കുകയാണ് വേണ്ടത്. നിർഭാഗ്യവശാൽ ഇത്തരം കാര്യങ്ങളിലും അനാരോഗ്യ പ്രവണതകൾ ഉണ്ടാകുന്നുവെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ലൈഫ് പദ്ധതിയിൽ വീടുകൾ നിർമ്മിക്കുന്നതിനായി സർക്കാരിലേക്ക് ഭൂമി കൈമാറാൻ മനസ്സോടിത്തിരി മണ്ണ് പ്രചാരണം ആരംഭിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഭൂമി സ്വന്തമായി ഇല്ലാത്തവർക്ക് വീട് നിർമ്മിക്കുന്നതിന് ഭവന സമുച്ചയം നിർമ്മിക്കുമ്പോൾ അതിനാകെ വരുന്ന ചിലവ് വളരെ ഭാരിച്ചതാണ്. അതേസമയം ഭൂമി കിട്ടുന്ന നില വന്നാൽ അവിടെ വീടുകൾ നിർമ്മിക്കുമ്പോൾ ഇത്രത്തോളം ഭാരിച്ച ചിലവ് വരില്ല. അതിനായി മനസ്സോടിത്തിരി മണ്ണ് എന്നൊരു ക്യാമ്പയിൻ നാം ആരംഭിച്ചിട്ടുണ്ട്. ആർക്കും അതിൽ പങ്കുചേരാം. അവരുടെ ഭൂമിയിൽ ഒരു ചെറിയ ഭാഗം ഇത്തരക്കാർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിനായി സർക്കാരിനെ ഏൽപ്പിക്കാം. G20 ഉച്ചകോടിയിലെ വിദേശ പ്രതിനിധികളടക്കം കേരളത്തിന്റെ വികസനത്തെ അനുമോദിക്കുകയാണെന്നും നമ്മുടെ നാട് വിദേശികളെ കരം കൊള്ളിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വികസന കാര്യത്തിൽ സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. മികച്ച നിലവാരത്തിൽ ദേശീയപാതയും പൂർത്തിയാവുന്നു. തീരദേശ ഹൈവേ, മലയോര ഹൈവേ എന്നിവയുടെ പ്രവൃത്തികളും നടക്കുകയാണ്. കോവളം ബേക്കൽ ജലപാത ഉടൻ പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ജില്ലയിലും വലിയ തോതിലുള്ള വികസനമാണ് നാം ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹ്യനീതി അധിഷ്ഠിതമായ സർവതലസ്പർശിയായ വികസനം, അതാണ് നാം ആഗ്രഹിക്കുന്നത്. ഈ വർഷം 71,861 ലൈഫ് വീടുകളും 30 ഭവന സമുച്ചയങ്ങളും കൂടി നിർമ്മിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.